ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സിത്താര. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഗർഭിണികൾ ഏത് മാസം മുതലാണ് നടന്നു തുടങ്ങേണ്ടത്, നടക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ആദ്യത്തെ 3 മാസം ഗർഭിണി റെസ്റ്റാണ് എടുക്കേണ്ടത്, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നടക്കുന്നതും ചെയ്ത് റെസ്റ്റാണ് എടുക്കേണ്ടത്. ഇതിനു മുമ്പ് ഒരു അബോർഷനിസ്റ്റ് ഉള്ളവരാണെങ്കിൽ ബെഡ് റെസ്റ്റ് തന്നെ എടുക്കണം. എന്നാലും റെസ്റ്റ് എടുക്കണം, അതായത് അബോർഷനാണ് ഏറ്റവും സാധ്യതയുള്ള മാസങ്ങളാണ്. ഇനി അബോർഷനിസ്റ്റ് ഇല്ലാ വെച്ചിട്ടും റെസ്റ്റ് എടുക്കാതിരിക്കുന്നത് റെസ്റ്റ് എടുക്കണം. കനലൊരിടത്തൊന്നും പൊക്കരുത്, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പം അതിനെക്കുറിച്ച് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, അപ്പം കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അതിൽ ഞാൻ പറയുന്നുണ്ട് അബോർഷനായിരിക്കാൻ വേണ്ടി അടുത്ത 3 മാസം എന്തൊക്കെ കാര്യങ്ങളാണ് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടത്, കാര്യം ക്ലിയർ ആയിട്ട് അതിൽ വിവരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അപ്പോൾ അടുത്ത 3 മാസം നടക്കരുത്. അപ്പോൾ സെക്കൻഡ് ടൈംസ് എന്ന് പറയുന്നത് 4, 5, 6 മാസമാണ്. 4-ാമത്തെ മാസം തന്നെ നടന്നു തുടങ്ങണ്ട, 5-ാം മാസം മുതൽ നടന്നു തുടങ്ങിയാൽ മതി. അതായത് സെക്കൻഡ് ടൈംസ് സ്റ്റാർട്ട് ചെയ്ത് ഉടനെ തന്നെ വേണ്ട, 5-ാം മാസം മുതലൊക്കെ മതി. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ദൂരം നടക്കരുത്, കുറച്ച് കുറച്ചായിട്ട്. അതായത് ഒരു ഇപ്പോൾ 6 ദിവസം കുറച്ച് ദൂരം നടക്കുക, 6 ദിവസം അതിൻ്റെ കുറച്ച് കൂട്ടുക. അങ്ങനെ കുറച്ച് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നതോറും നടക്കുന്നതിൻ്റെ സമയം കൂട്ടി കൂട്ടി വരിക. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ല, ഒറ്റ ദിവസം തന്നെ ഒരുപാട് സമയം നടക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതൊന്നും നല്ലതല്ല. അങ്ങനെ ചെയ്ത് നമുക്ക് പോസിറ്റീവ് റിസൾട്ടിനേക്കാൾ അതുകൊണ്ടൊരു നെഗറ്റീവ് റിസൾട്ടായിരിക്കും ലഭിക്കുക. ഇനി നടക്കുന്നതിനുള്ള ഗുണം എന്താ വെച്ചാൽ നോർമൽ ഡെലിവറി ആണ്. അതായത് സുഖപ്രസവം സംഭവിക്കാൻ നടത്തം ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതായത് കുഞ്ഞ് സിഫാലിക് പ്രസന്റേഷൻ ആവാനും കുഞ്ഞിതായോട്ട് വരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇത് നടത്തം. അപ്പോൾ അതുകൊണ്ടാണ് നടക്കാൻ പറയുന്നത്. പക്ഷേ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും, ഇതിനു മുമ്പ് ഒരു അബോർഷനിസ്റ്റ് ഉള്ളവരാണെങ്കിലും, പക്ഷെ അബോർഷനിസ്റ്റ് ഉണ്ട് ഇപ്പം എല്ലാം നോർമൽ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പം അല്ലാത്തവരൊക്കെ ആണെങ്കിൽ നടക്കാൻ നിൽക്കരുത്, നിങ്ങൾ ഫുൾ ബെഡ് റെസ്റ്റ് തന്നെയാണ് എടുക്കേണ്ടത്. അങ്ങനെ പ്രശ്നമുള്ളതാണെങ്കിൽ ബെഡ് റെസ്റ്റാണ് എടുക്കേണ്ടത്. ഇനി ചെറിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നെങ്കിൽ ഫുൾ ബെഡ്, അതായത് ഇപ്പോൾ ബ്ലീഡിങ് ഉണ്ട് എപ്പോഴെങ്കിലുമൊക്കെ, പക്ഷെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ബെഡ് റെസ്റ്റ്, അതായത് ഭയങ്കരമായിട്ട് ഫുള്ളായി ബെഡിൽ കിടക്കുന്ന റെസ്റ്റ് എടുക്കണം, അങ്ങനത്തെ കേസുകളുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അവർ ചെയ്യേണ്ട ചെറിയ വെള്ളികളവര്. പക്ഷെ എന്നാൽ അവരും ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്, അതൊന്ന് നോർമൽ ആയതിന് ശേഷമാണ് നടത്തം തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് പേർക്കുള്ളതാണ് നടന്നില്ലെങ്കിൽ നോർമൽ ആവില്ല, ഞങ്ങൾ നടക്കട്ടെ ഡോക്ടർ ബെഡ് റെസ്റ്റ് എടുക്കാൻ പറയുന്നു, പക്ഷെ എനിക്ക് നോർമൽ വേണം. ആസ് യൂഷ്വൽ ഞാൻ എല്ലാ വേണ്ടിയും പറഞ്ഞ കാര്യം എനിക്ക് ഇവിടെയും പറയാനുള്ളത്, എന്തുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് പേര് ഈ കാര്യം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നോർമൽ ആണോ സിസ്റ്റർ എന്നാണോ എന്ന കാര്യത്തിനല്ല നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കുക എന്ന കാര്യത്തിനാണ്. അതുകൊണ്ട് അത് മറക്കാതിരിക്കുക. കാരണം നടന്ന നോർമൽ ഡെലിവറി അവളൊന്നും നടക്കണം അങ്ങനെയൊന്നും വാശി പിടിക്കരുത്. നിങ്ങൾക്ക് കുഞ്ഞിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നടക്കേണ്ട എന്ന് പറയുന്നത്, കാരണം അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അപ്പം അത് മനസ്സിലാക്കി അതിനനുസരിച്ച് എല്ലാവരും പെരുമാറാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളാന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അല്ലെങ്കിൽ മെയിലിലൂടെ ചോദിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ മറുപടി തീർച്ചയായിട്ടും ഞാൻ തരുന്നതാണ്. 1-2 ദിവസം ലേറ്റ് ആയിട്ട് മറുപടി തരാതിരിക്കില്ല, പറ്റുന്നതും പെട്ടെന്ന് തന്നെ തരാൻ ശ്രമിക്കുന്നതുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങളിതൊരു സബ്സ്ക്രൈബ് ചെയ്തെന്ന് കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ എന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതേ സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ബൈ.